ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. കോഴിക്കോട് ട്രെയിൻ തീവപ്പ് കേസിലെ പ്രതി ഷാറൂഖ് സൈഫിയെ കേരളത്തിലെത്തിച്ചു. അതേസമയം പ്രതിയുമായി വന്ന വാഹനത്തിന്റെ ടയർ പഞ്ചറായി. കണ്ണൂർ മേലൂരിന് സമീപമാണ് ടയർ പഞ്ചറായത് ശേഷം മറ്റൊരു വാഹനത്തിൽ പ്രതിയെ കോഴിക്കോടേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. ആദ്യം കണ്ണൂരിൽ നിന്ന് സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, വളരെ തിരക്കിട്ട നീക്കങ്ങൾ, ദ്രുതഗതിയിലുള്ള നീക്കങ്ങളിലൂടെ അത്രയധികം രഹസ്യമായാണ് ഈ പ്രതിയെ ഇന്നിപ്പോൾ കേരളത്തിൽ എത്തിച്ചിരിക്കുന്നത്. ഇന്ന് എങ്ങനെയായിരുന്നു ഈ പ്രതിയുമായി എത്തിയ അന്വേഷണ സംഘത്തിന്റെ ഒരു സഞ്ചാരപഥം? കാവ്യ, ഈ എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതിയെ ഇപ്പോൾ കേരളത്തിൽ എത്തിച്ചിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ നിന്നും അറസ്റ്റ് ചെയ്ത ഈ പ്രതിയെ ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ കേരള പോലീസിന് കസ്റ്റഡിയിലെടുത്ത് അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് തിരിച്ചിരുന്നു. ഇപ്പോൾ കോഴിക്കോടേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ കോഴിക്കോട് എത്തിച്ചേരും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം തന്നെ ഈ വാഹനം ഈ കണ്ണൂർ ജില്ലയിൽ പ്രവേശിച്ച് കണ്ണൂർ ജില്ലയിലെ മാലൂരിനടുത്ത മമാക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് വാഹനത്തിൻ്റെ ഈ പ്രതിയെയും കൊണ്ടുവന്ന ഫോർച്യൂണർ കാറിൻ്റെ ടയർ പഞ്ചറായത്. തുടർന്ന് ഒരു മണിക്കൂറിൽ താഴെ സമയം ഈ പ്രതിയുമായി അവിടെ കാത്തു നിൽക്കേണ്ടി വന്നു. പിന്നീട് പോലീസിൻ്റെ മറ്റൊരു വാഹനം കൊണ്ടുവന്നതിന് ശേഷമാണ് പ്രതിയുമായി അവിടെ നിന്നും കണ്ണൂരിൽ നിന്നും കോഴിക്കോടേക്ക് യാത്ര തിരിച്ചത്. അതീവ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രതിയുമായി ഇപ്പോൾ അന്വേഷണ സംഘം കേരളത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പ്രതി കൃത്യമായും ഈ ഒരു തീവ്രവാദ ബന്ധം ഉൾപ്പെടെ സംശയിക്കുന്ന ഒരു കേസിലെ പ്രതിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ഗൗരവത്തോടു കൂടി തന്നെയാണ് പോലീസ് ഈ പ്രതിയെ ഇപ്പോൾ കോഴിക്കോടേക്ക് എത്തിക്കുന്നത്. ഇനി കോഴിക്കോട് എത്തിച്ചതിന് ശേഷം ഈ പ്രതിയെ ഈ മറ്റ് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബാക്കിയുണ്ട്. അത് സംബന്ധിച്ച് ഏത് സമയത്ത് ആണ് തെളിവെടുക്കുക എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും ഈ സംഭവം നടന്ന എലത്തൂരിൽ എത്തിച്ച് തെളിവെടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ട്രെയിനിൻ്റെ ബോഗികൾ, ഈ ആക്രമണം നടന്ന ഈ തീവെപ്പ് ഉണ്ടായ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സിലെ D1 D2 ബോഗികൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ സീൽ ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്നത്. അവിടെ എത്തിച്ചുകൂടി ഈ പ്രതിയെ തെളിവെടുക്കേണ്ടതുണ്ട്. അത്തരത്തിൽ വളരെ ചടുലമായ നീക്കങ്ങൾ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. അത് അന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടത്തിലും അത്തരത്തിലുള്ള നീക്കങ്ങൾ തന്നെയാണ് പോലീസിൽ നിന്നും പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ പ്രതിയെ ഇപ്പോൾ കേരളത്തിൽ എത്തിച്ചിരിക്കുകയാണ്. കേരളത്തിൽ അന്വേഷണ സംഘം അവിടെ നിന്നും പോലീസിൻ്റെ മഹാരാഷ്ട്ര ATS നിന്നും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ഇപ്പോൾ കേരളത്തിൽ കോഴിക്കോടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാവ്യ, സന്തോഷ്, ഇന്നലെ തന്നെ ADGP വാക്കുകളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായതാണ് എല്ലാ വിവരങ്ങളും മാധ്യമങ്ങൾക്ക് വളരെ കൃത്യമായി നൽകിയോ അല്ലെങ്കിൽ പൊതുജനങ്ങളുമായി പങ്കുവെച്ചോ അല്ല. അത്രയധികം സുരക്ഷാ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു കേസിൽ, വളരെ പ്രമാദമായ ഒരു കേസിൽ, വളരെ രഹസ്യ നീക്കങ്ങളിലൂടെ തന്നെയാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെങ്കിലും ഇന്ന് എന്തൊക്കെയായിരിക്കാം പോലീസ് ഇന്ന് സ്വീകരിക്കുന്ന നടപടിക്രമങ്ങൾ? തീർച്ചയായിട്ടും ഈ പ്രതിയെ ക്രൈം സീനിൽ എത്തിക്കേണ്ടതടക്കമുള്ള കാര്യങ്ങളുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഒരു സാഹചര്യം കൂടുതൽ തരത്തിൽ അത് ക്രമീകരിക്കേണ്ട ഒരു കാര്യം വന്നിരിക്കുന്നു. നേരത്തെ ഈ പറഞ്ഞതുപോലെ വാഹനത്തിൻ്റെ ടയർ പഞ്ചറായതടക്കമുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതെന്താണ് നമ്മൾ പോലീസിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട്? തീർച്ചയായും ഇത് മഹാരാഷ്ട്രയിൽ നിന്നും ട്രാൻസിറ്റ് വാറണ്ടുമായാണ് ഇപ്പോൾ പ്രതിയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു നിയമപരമായിട്ടുള്ള നടപടിക്രമം എന്നുള്ളത് ഈ പ്രതിയെ കോടതിയിലോ മജിസ്ട്രേറ്റിനോ മുൻപാകെയോ ഹാജരാക്കേണ്ടി വരും. അതിനുശേഷം ആയിരിക്കും മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുന്നത് എന്നാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുക. അതിന് മുൻപ് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തതയില്ല. ഏതായാലും ഈ കേസ് സംബന്ധിച്ച് അതീവ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് ഇത്തരത്തിൽ ഈ പ്രതിയെയും കൊണ്ടുള്ള നീക്കങ്ങൾ, എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും പോലീസ് ആ രീതിയിൽ തന്നെയാണ് നടത്തുന്നത്. ഏതായാലും ഇതിൻ്റെ ഒരു അന്വേഷണം എന്ന് പറയുന്നത് ഏറ്റവും ഒരു വേഗത്തിലുള്ള അന്വേഷണം, അതായത് കേരളത്തിലെ അന്വേഷണ സംഘം അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഇക്കാര്യത്തിൽ നടത്തിയിട്ടുള്ളത്. കാരണം ഈ ഒരു സംഭവം നടന്ന ദിവസങ്ങൾക്കകം തന്നെ വളരെ കൃത്യമായിട്ടുള്ള നീക്കങ്ങളിലൂടെ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അതായത് കേരള പോലീസും അതോടൊപ്പം തന്നെ രാജ്യത്തെ മറ്റ് ഏജൻസികളും എല്ലാം ആയി സഹകരിച്ചുകൊണ്ടാണ് ഈ പ്രതിയെ വളരെ വേഗത്തിൽ പിടികൂടുന്നതിന് അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടുള്ളത്. അതായത് പ്രതിയുടെ എല്ലാ നീക്കങ്ങളും വളരെ കൃത്യമായി തന്നെ കേരള പോലീസ് പ്രത്യേക അന്വേഷണ സംഘം മനസ്സിലാക്കിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം തന്നെ മഹാരാഷ്ട്ര ATS കൈമാറുകയും ചെയ്തിരുന്നു. ആ ഒരു രീതിയിലുള്ള വളരെ ഒരു ശാസ്ത്രീയമായ തരത്തിലുള്ള അന്വേഷണം കേരള പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതിനൊപ്പം തന്നെ മഹാരാഷ്ട്ര ATS ഉൾപ്പെടെയുള്ള മറ്റ് ഏജൻസികളുടെ സഹായവും ഉണ്ടായി.
അത്തരത്തിലുള്ള ഒരു സംയുക്തമായിട്ടുള്ള നീക്കത്തിലൂടെയാണ് ഈ പ്രതിയെ വളരെ വേഗത്തിൽ പിടികൂടാൻ പോലീസിനായിട്ടുള്ളത്. ഇനി ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഈ പ്രതിയിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട്. അതിനായിരിക്കും അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. കാരണം ഈ ഒരു ആക്രമണത്തിൽ ഉണ്ടായ മോട്ടീവ് എന്താണ് എന്നുള്ള കാര്യം വളരെയധികം ഈ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് എന്താണ് എന്നുള്ളത് കണ്ടെത്തേണ്ടത് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള അടുത്ത പ്രധാനപ്പെട്ട ചുമതലയാണ്. മാത്രമല്ല ഈ പ്രതിക്ക് ആരുടെയെല്ലാം സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടാകാം എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സഹായികളായിട്ട് ഉള്ളവർ ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കൃത്യമായിട്ടുള്ള ഉത്തരം ഈ അന്വേഷണ സംഘത്തിന് ലഭിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് ദേശീയ പ്രാധാന്യമുള്ള ഒരു കേസാണിത്.